കേരളത്തിലൊരു വിദേശകാര്യ സഹമന്ത്രിയുണ്ട്. ഇദ്ദേഹത്തെ കൊണ്ട് എന്ത് ഗുണമാണ് ഈ നാട്ടിലുള്ളത്? കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ലോക്ക്ഡൗണിന്റെ ഭാഗമായി പല വിദേശത്തു നിന്ന് പ്രവാസികൾ ഈ നാട്ടിൽ വന്ന് മടങ്ങിപ്പോകാൻ പറ്റാതെ കുടുങ്ങിയ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വരാൻ പറ്റാതെ കുടുങ്ങിപ്പോയ സാഹചര്യമുണ്ട്. ഇവിടുത്തെ ഒരു വിദേശകാര്യ സഹമന്ത്രി ഒരു 24 മണിക്കൂർ അദ്ദേഹത്തിന് കിട്ടിയാൽ ഈ നാടിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന ഒരു മനുഷ്യൻ. ഇത്രയും നാളായിട്ട് ഈ നാട്ടിലെ പൊതുജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പ്രവാസികൾ നാട്ടിൽ വന്ന് കുടുങ്ങിപ്പോയവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹത്തിന്റെ വാക്കകത്ത് നിന്ന് ഇതുവരെ വന്നതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പലരും വന്ന് പെട്ടുപോയി, തിരിച്ചു പോകാൻ ഫ്ലൈറ്റ് ഇല്ല, വിസ കാലാവധി കഴിഞ്ഞവരുണ്ട്. അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ഡോസ് വാക്സിൻ എടുത്തു, അതേ വാക്സിൻ ഈ നാട്ടിൽ കിട്ടാത്ത പ്രശ്നമുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്നോണം ഈ നാട്ടിൽ വിദേശകാര്യ സഹമന്ത്രി എന്താണ് ചെയ്തത്? ആരെങ്കിലുമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. പ്രവാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സഹമന്ത്രിയെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയത്. സത്യം പറയാം, ഒരു ഗുണവുമില്ലാത്ത ഒരു വ്യക്തിയാണ് വി മുരളീധരൻ എന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾ ഈ നാട്ടിലെ പ്രവാസികൾ അല്ലെങ്കിൽ വിദേശത്ത് കഴിയുന്ന പ്രവാസികളുടെ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടി ഈ ലോക്ക്ഡൌൺ ആരംഭിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ എന്ത് ഇടപെടൽ നടത്തിയിരുന്നു? നിങ്ങൾ ഇസ്രായേലിന്റെയും പാലസ്തീന്റെയും അടിയേക്ക് സംബന്ധിച്ച് വലിയ തോതിൽ വർത്തമാനം പറഞ്ഞൊരു വ്യക്തിയാണല്ലോ. അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ മാത്രമേ ഈ വിദേശകാര്യ സഹമന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുള്ളൂ എന്നാണോ ഈ പൊതുജനം മനസ്സിലാക്കേണ്ടത്? എത്രയെത്ര ജീവനുകളാണ് തൊഴിൽ നഷ്ടപ്പെട്ട് ഈ നാട്ടിൽ അകപ്പെട്ട് കിടക്കുന്നതും, തിരിച്ചു പോകാൻ കഴിയുന്നില്ല, ഫ്ലൈറ്റ് സർവീസ് എപ്പോൾ തുടങ്ങുമെന്നത് സംബന്ധിച്ച് ഈ മന്ത്രിക്ക് ഒരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പൊതുജനത്തിന്റെ നികുതിപ്പണവും പറ്റിക്കൊണ്ട് ഒരു മന്ത്രിയായിട്ടിരിക്കുകയാണ്. ജോലി എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയും വൈകുന്നേരവും ഈ ടാബ്ലറ്റ് കഴിക്കും പോലെ കേരളത്തിലെ ഒരു സർക്കാരിനെ വിമർശിക്കുക മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രധാന തൊഴിലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഈ നാട്ടിൽ ഉടലെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മലയാളിയാണ്. കേരളീയർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വിദേശ രാജ്യങ്ങളെയാണ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലെ തൊഴിലാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് അപ്രതീക്ഷിതമായി ഇവിടെ ലീവിന് വന്നിട്ട് 1 വർഷത്തിലേറെയായി കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അവർക്ക് തിരിച്ചു പോകാൻ എന്ത് നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി? ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടോ? സൗദി ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് നാടുകളിലേക്ക് ഒരുപാട് പേർ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരുടെ തൊഴിൽ ഇനി എന്താണെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പലർക്കും 6 മാസം കഴിഞ്ഞതിനാൽ വിസ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ ഒരു വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്താണ് കാണിച്ചത്? ചുമ്മയല്ല നിങ്ങളെ ഈ ആൾക്കാർ കേന്ദ്ര വാഴ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇങ്ങനെ ടിപ് ടോപ്പ് വേഷത്തിൽ നടക്കുക. ഈ വേഷത്തിലൊക്കെ നടക്കുന്നത് ഈ പാവപ്പെട്ടവരുടെ അധ്വാനം കൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കണം. അല്ലാതെ 24 മണിക്കൂറും ഒരു സ്റ്റേറ്റിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ താൻ എന്ത് ചെയ്യുന്നു എന്ന് കണ്ണാടിയിൽ പോയി ആദ്യം മുരളീധരൻ സ്വന്തമായി ചോദിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വിദേശകാര്യ സഹമന്ത്രിയാണെന്ന് പറഞ്ഞ് സ്റ്റേറ്റുകാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, Z+ കാറ്റഗറി തന്നില്ല അല്ലെങ്കിൽ 3 ജീപ്പ് അകമ്പടി തന്നില്ല എന്ന് കരുതി ഒരു പോലീസുകാരനെ വഴിയിലിറക്കി വിടുക, ഇതൊക്കെയാണ് നിങ്ങളുടെ രീതി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എവിടെ ഭരിക്കാൻ സമയം? പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് എവിടെ സമയം? നിങ്ങൾക്ക് ഒന്നിനും സമയമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു പദവി, അതായത് നിങ്ങൾ ഓട് പൊളിച്ചാണ് രാജ്യസഭയിൽ ഇറങ്ങിയത്, അതിനുശേഷം നിങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം കിട്ടി, അപ്പോൾ വിചാരിക്കുക എനിക്ക് നാ ഒരു പദവി കിട്ടി, 5 വർഷം മറ്റേ സിനിമയിൽ പറയും പോലെ അമേരിക്കയിലൊക്കെ ഒന്ന് പോയി ഉല്ലസിച്ചിട്ട് വരാം, കേസന്വേഷണമൊക്കെ അതിൻ്റെ വഴി നടന്നോട്ടെ എന്നൊക്കെ ശ്രീനിവാസൻ പറയുന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് കിട്ടിയ 5 വർഷം എങ്ങനെയും ജീവിതം ആസ്വദിക്കുക, എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുക. ഈ നാടിന് ഗുണമായിട്ടുണ്ട്, ഈ നാടിന് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം. അല്ലാതെ നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഈ നാട്ടിലുണ്ടായ ഗുണം എന്താണ്? ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു സമയം നിങ്ങൾ ഈ പ്രവാസികളുടെ പ്രശ്നം കേൾക്കാൻ ഒരു മിനിറ്റെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടോ? അവർക്ക് എന്താണ് ഇപ്പോൾ അവസ്ഥ? ഈ നാട്ടിൽ വന്ന് കുടുങ്ങിപ്പോയവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെക്കുറിച്ചൊക്കെ അല്ലേ ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന മനുഷ്യൻ ആലോചിക്കേണ്ടത്? രാവിലെ മുതൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറ്റം പറയാനുള്ള വഴിയുണ്ടോ എന്നാണ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ കാഴ്ചപ്പാടും അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥാനത്തിരുന്നാൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്നിലൂടെ എന്തൊക്കെ ഗുണം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം, അതാണ് ഞാൻ ചെയ്യേണ്ട പ്രഥമ ഉത്തരവാദിത്തം എന്ന് തിരിച്ചറിയാത്ത ഒരു മന്ത്രിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരൻ. ഒരു ഗുണവുമില്ല. ഒരു ഗുണവുമെന്ന് പറഞ്ഞാൽ 10 പൈസയ്ക്ക് ഈ നാട്ടിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു ഗുണവുമില്ല. പിന്നെ ഒരു പേരിന് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന് പറയാം. അതും കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഈ പറയുന്ന പദവിയിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. മഹാരാഷ്ട്രയിൽ നിന്നാണ് അദ്ദേഹം ഈ പറയുന്ന രാജ്യസഭാംഗമായത്. എന്നിട്ടെങ്കിലും
നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തം ജന്മനാടാണോ ഈ നാടിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നുണ്ടോ? നിങ്ങൾ ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തൊരു പ്രവർത്തനം പോലും ഈ നാടിനെ പ്രതിസന്ധിയിലാക്കാനാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം. ഇപ്പോൾ ഫ്ലൈറ്റ് നിരച്ചിട്ട് എത്ര കാലമായി? യു എയിലായിക്കോട്ടെ, സൗദിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലായിക്കോട്ടെ, അവിടെ ഉള്ളവർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടവർ, അവർക്ക് എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനോടകം ചെയ്യാൻ കഴിഞ്ഞു? നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും നടത്തൂ, ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ഭരണാധികാരിയുമായി നിങ്ങൾ ബന്ധപ്പെട്ട് മലയാളികൾക്ക് വേണ്ട അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടിയ സഹായങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളൊരു ചെറു ചർച്ചയെങ്കിലും നടത്തൂ. എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പൈസ പുട്ടടിക്കാൻ വേണ്ടിയുള്ള ഒരു മന്ത്രി? അതിനപ്പുറത്തേക്ക് നിങ്ങളെ മറ്റൊരു രീതിയിലും കാണാൻ കഴിയില്ല. ഇത്തരത്തിൽ കഴിവില്ലാത്ത വ്യക്തികളെ ഓരോ സ്ഥാനങ്ങളിൽ നിയമിക്കുമ്പോൾ സംഭവിക്കുന്നത് അവരൊക്കെ ഈ നാടിനൊരു ദുരന്തമായി മാറുകയാണ്, അല്ലെങ്കിൽ ദുരിതമായി മാറുകയാണ്. ഇവരെ കൊണ്ടൊക്കെ ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ഒരു ചെറു വിരലനക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ സുഷമ സ്വരാജിനെ ഒന്ന് കണ്ടുപിടിക്കണം. അവർ ഒരു സ്ത്രീയായിരുന്നു, വിദേശകാര്യ മന്ത്രിയായിരുന്നു. അവരുടെ ഇടപെടലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ലജ്ജാപൂർവ്വം ആ സീറ്റിൽ ഇരിക്കാൻ കഴിഞ്ഞു? അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാൻ സഹമന്ത്രിയാണ്. സഹയോ അല്ലെങ്കിൽ യഥാർത്ഥ മന്ത്രിയോ ആരോ ആയിക്കോട്ടെ, എന്ത് ചെയ്തു എന്നുള്ളതിന് മാത്രം ഈ നാടിനോട് മറുപടി പറഞ്ഞാൽ മതി. പ്രവാസികളുടെ ഈ കഷ്ടപ്പാടിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് വി മുരളീധരന്റെ, ഒരംശം പോലും ഒരു ഇടപെടൽ ഉണ്ടാകാത്തതിന് പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. ഇദ്ദേഹത്തിനെതിരെയൊക്കെ നിങ്ങൾ ശക്തമായ ഭാഷയിൽ വിമർശിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ടല്ലോ, എടുത്തു കൊടുക്കണം. ഇതിനെയൊക്കെ തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെയാണ് പറയേണ്ടത്, അല്ലാതെ മന്ത്രിയാണ് എന്ത് വിചാരിക്കുമെന്നൊക്കെയൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കാര്യത്തിൽ ആരാണോ ബന്ധപ്പെട്ടവർ, കഴിഞ്ഞ കുറച്ചു കാലമായി അവരുടെ വീടുകളിൽ പട്ടിണിയാണ്, അവർക്ക് തിരിച്ചു പോകാൻ എങ്ങനെ കഴിയുമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. ചിലർ നാട്ടിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് തൊഴിലിൽ നിന്ന് പിരിച്ചുവിട്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പ്രവാസികൾ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിലേക്ക് വീണൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവരെ കൈപിടിച്ച് കയറ്റേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കുണ്ട്. അവർക്കവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോകുന്നവർക്ക് അവിടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ച നടത്തി അവരെ മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഹേ. അല്ലാതെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒരു സർക്കാരിനെ മാത്രം വിമർശിച്ച് കിട്ടിയ കാലം കഴിഞ്ഞു കൂട്ടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, അതിനുശേഷവും ഈ കാലം ഇങ്ങനെ മുന്നോട്ട് ഉരുളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജനം ചിലപ്പോൾ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നാൽ നന്നായിരിക്കുമെന്ന് മുരളീധരനെ ഓർമ്മിപ്പിക്കുകയാണ്.